ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ യൂറോപ്പിലെ ഏറ്റവും സുന്ദരമായ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മടങ്ങിയെത്തി. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ യൂഫ്രോയിലെ മൗണ്ട്രിയലെയും അതോടൊപ്പം തന്നെ സ്വിറ്റ്സർലൻഡിലെ വിവിധ പ്രദേശങ്ങളിലെ വീഡിയോകൾ നിങ്ങളെ കാണിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും അതിനിടയിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കനത്ത ചൂടിൽ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അതൊക്കെ കഴിക്കാം. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തരാനുള്ള ശേഷിയോ സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ ഇല്ല. എങ്കിലും ഞാൻ എന്താണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും യൂഫ്രോയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഞാൻ വാങ്ങിയതും കിട്ടിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്കറിയാം, യൂഫ്രോ മൗണ്ടൻ റെയിൽവേ നമ്മുടെ കേരളത്തിലെ കേരളയിലൊക്കെ സംസാരിക്കുന്ന കണക്ക് തന്നെ സ്വിറ്റ്സർലൻഡിലെ ഒരു സ്വകാര്യ കമ്പനിയുടേതാണ് യൂഫ്രോ മൗണ്ടൻ റെയിൽവേ എന്ന് പറഞ്ഞത്. ടോപ്പ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതിയാണ് യൂഫ്രോ മൗണ്ടൻ റെയിൽവേക്കുള്ളത്. അവരുടെ ക്ഷണപ്രകാരമാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയത്. നല്ല യാത്രയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എമിറേറ്റ്സിലെ ബിസിനസ് ക്ലാസ്സൊക്കെ തന്ന് അവർ സന്തോഷമായിട്ട് നമ്മളെ കൊണ്ടുനടന്നു. അതുമാത്രമല്ല, സ്വിറ്റ്സർലൻഡിലെ ടൂറിസവും നമ്മളെ ക്ഷണിച്ചിരുന്നു. അവരുടെ വകയായിട്ടും കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ചാർളി ചാപ്ലിൻ 25 വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ജീവിച്ച വീട്ടിലൊക്കെ പോകാൻ പറ്റി. അവിടുത്തെ മ്യൂസിയം കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറി പോകാൻ പറ്റി. പശുക്കളുടെ എന്താ പറയുക, ഉഗ്രൻ പശുക്കളുടെ ഫാമുകളുള്ള സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. ഇപ്പോൾ മഞ്ഞായത് കൊണ്ട് തന്നെ അവർ പുറം പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ പശുക്കളെ വിടില്ല. അത് വേനലാകുമ്പോഴാണ് പശുക്കൾ മേയാൻ വേണ്ടി പുൽമേടുകളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അവിടെ പുൽമേടുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ പരമാവധി സ്ഥലങ്ങളിലെല്ലാം മഞ്ഞാണ്. അപ്പോൾ മഞ്ഞുരുകിത്തുണ്ട്. April 18 വരെ സ്വിറ്റ്സർലൻഡിൽ മിക്കയിടത്തും മഞ്ഞുണ്ടാവുമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പോയ യൂഫ്രോ മൗണ്ടൻ റെയിൽവേയുടെ ഭാഗമായിട്ട് 365 ദിവസവും ആ മലമുകളിൽ, യൂഫ്രോയുടെ മലമുകളിൽ മഞ്ഞുണ്ടാവും. ഏത് കനത്ത ചൂടിപ്പോയാലും സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾക്ക് മഞ്ഞ് കാണാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ കൂടക്കുള്ളിലാണ് നമുക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി, നമുക്കറിയാം ചോക്ലേറ്റിൻ്റെ നാടാണ് സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അവർ പറയുന്നത് അവിടെ പാലല്ലാതെ ഒരു ഉൽപ്പന്നവും, ചോക്ലേറ്റിലുള്ള ഒരു ഉൽപ്പന്നവും അവരുടെ കയ്യിലില്ല. അപ്പോൾ അവരതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാർളി ചാപ്ലിൻ എന്താ പറയുക, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന വർഷം ജീവിച്ച സ്വിറ്റ്സർലൻഡിൽ ആണ് ഞാൻ പോയത്. ചാർലി എന്ന് തന്നെ പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് അവിടെ. അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മാനമാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുക, എന്താണിത്, ഷൂ പോളിഷാണോ ചാർലി ചാപ്ലിൻ്റെ? പക്ഷേ ചാർലി ചാപ്ലിൻ്റെ ഷൂസാണ്. അപ്പോൾ ഞാൻ അത് തുറന്ന് കാണിക്കാൻ പോകണതാ. ചാർലി ചാപ്ലിൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചാർലി ചാപ്ലിൻ്റെ 2 ഷൂസാണ് എൻ്റെ കയ്യിലുള്ളത്. കണ്ടോ, കിടുക്കാച്ചല്ലേ. ഈ ഷൂസ് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷൂസ് ഇതാ ഇങ്ങനെ എടുത്തേ. കണ്ടോ ഷൂസ്, ഇത് 1 തരം ചോക്ലേറ്റാണ്. അവർ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റാണ്. ഷൂസിൻ്റെ ആകൃതിയിലുണ്ടാക്കി നമുക്ക് തന്നിരിക്കുന്നു. അതൊരു ഷൂ പോളിഷിൻ്റെ രസകരമായിട്ടുള്ള പാക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് ചാർലി ചോക്ലേറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ കഥ പറഞ്ഞു. ഇനി ഒരു രസകരമായ സംഭവം, ഒരു ചോക്ലേറ്റ് തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നും. ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്കവിടെ സ്വിറ്റ്സർലൻഡിലെ പല പ്രദേശങ്ങളിലും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ചെറിയ ചെറിയ സ്ഥാപനങ്ങളും വലിയ സ്ഥാപനങ്ങളും. അപ്പോൾ ഞങ്ങൾ ഫംഗി ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർലാക്കലിലുള്ള ഒരു ചോക്ലേറ്റ് കമ്പനി പോയി. അവിടെ നമുക്കൊരു കോഴ്സൊക്കെ ഉണ്ട്. നമുക്ക് തലയിൽ തൊപ്പിയൊക്കെ വെപ്പിച്ചിട്ട് നമ്മളെ അവർ നന്നായിട്ട് പഠിപ്പിക്കും. പഠിച്ച് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ ആ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് നമുക്കവർ വീട്ടിൽ തന്നു വിടുകയും ചെയ്തു. അപ്പോൾ ഫംഗി ചോക്ലേറ്റ്, അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്ത് ജോസും കൂടെയാണ് ആ കേക്ക് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ചോക്ലേറ്റ് കിട്ടി. അപ്പോൾ ഹലോ എന്ന് ആ ചോക്ലേറ്റ് എഴുതി. ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ അറിയത്തില്ല. സത്യസന്ധത വേണ്ടി പറഞ്ഞാൽ ഇത് ആ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച പെണ്ണാണ് എഴുതി തന്നത്. ഞാൻ ഉണ്ടാക്കിയതൊക്കെ കൊളായിപ്പോയി. അപ്പോൾ അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഫംഗി ചോക്ലേറ്റിൻ്റെ വക ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, നിങ്ങൾ മനോഹരമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് കാണിക്കുന്ന ഒരു ചോക്ലേറ്റിന് സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പോൾ അത് കണ്ടല്ലോ. ഇനി നമുക്ക് ചോക്ലേറ്റ് മാറ്റിയിട്ട് രസകരമായ മറ്റൊരു വലിയ സമ്മാനത്തിലേക്ക് പോകാം. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റിന് ഫേമസാണെന്ന് ഞാൻ പറഞ്ഞു. ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് പാലിന് ഫേമസാന്ന് പറഞ്ഞു, ചീസിന് ഫേമസാന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ മറ്റൊരു സംഭവമാണ്. ഇത് യൂഫ്രോ മൗണ്ടൻ ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനമാണ്. ഈ സമ്മാനത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാം. നമുക്കറിയാം സ്വിറ്റ്സർലൻഡ് എന്തിനൊക്കെ പ്രശസ്തം. സ്വിസ് നൈഫ് ഭയങ്കര പ്രശസ്തമാണ്. സ്വിസ്സുകാരുടെ മനോഹരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഭയങ്കരമാണ്. അപ്പോൾ ഇത് യൂഫ്രോ ടോപ്പ് ഓഫ് യൂറോപ്പ് അവിടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തന്ന ഒരു, എനിക്ക് തന്നൊരു സമ്മാനമാണ്. ഒന്നാം തരം സ്വിസ് വാച്ചാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് വാച്ചിന് ഭയങ്കര പ്രശസ്തമാണ്. നമുക്കറിയാം പ്രശസ്തമായിട്ടുള്ള റാഡോ എടുത്താലും ഒമേഗ എടുത്താലും സ്വാച്ച് എടുത്താലും ടിസോ എടുത്താലും എല്ലാം സ്വിറ്റ്സർലൻഡ് മേക്കിംഗ് ആണ്. അപ്പോൾ ഇത് വിട്രീസ്റ്റിസ് എന്ന് പറഞ്ഞ കമ്പനി അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത മനോഹരമായിട്ടുള്ള ഒരു വാച്ചാണ്. നല്ല ഭംഗിയാട്ടോ, നല്ല വൈറ്റ് ഡയലിൻ്റെ വാച്ച്. എനിക്ക് വൈറ്റ് ഡയലിൻ്റെ വാച്ച് ഇല്ലായിരുന്നു. കറുത്ത സ്ട്രാപ്പൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാച്ച്. ഭയങ്കര സ്ലിമ്മാണ് വാച്ച്, കണ്ടോ. അധികം വലിയ വലുപ്പവും ബഹളമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ വാച്ച്.
അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് സ്വിറ്റ്സർലൻഡ് ഒരു എന്താ പറയുക ഒരു ഹണിമൂൺ പ്രദേശമാണ്. വിന്റർലാക്കൻ എന്നുള്ള പ്രദേശം ഏറ്റവും പ്രശസ്തമായത് ദിൽവാല ദുൽഹനിയ ലേ ജായേംഗ് എന്ന മനോഹരമായിട്ടുള്ള ഷാരൂഖാൻ്റെയും കാജോളിൻ്റെയും സിനിമ. അപ്പോൾ യശ് ചോപ്ര അദ്ദേഹത്തിൻ്റെ ഹണിമൂൺ ആസ്വദിക്കാൻ വേണ്ടി ഇന്റർലാക്കിൽ പോയതാണ്. അപ്പോഴാണ് അതിൻ്റെ പ്രകൃതി ഭംഗിയെ കണ്ട് ഷാരൂഖ് ഖാനെയും കാജലയും കൂട്ടി ആ സിനിമ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നത്. അപ്പോൾ അതിൻ്റെ സ്നേഹ സമ്മാനമായിട്ട് അവിടെ എല്ലാവരും വന്ന് ഒരുപാട് പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചവർ വന്ന് ഹണിമൂണൊക്കെ ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പൊന്നിനെ കൂട്ടാതെ പോയത് കാരണം അവർക്കൊരു സമ്മാനം ഒരു സമ്മാനം മേടിച്ചു. ഇതിനുള്ളിലും ഒരു മധുര സമ്മാനം തന്നെയാണ്. ഒന്നുമല്ല ഇപ്പം ചോക്ലേറ്റാണ്, നല്ല ഉരുണ്ട് ഉരുണ്ട് ചോക്ലേറ്റ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ മൈനസ് ഡിഗ്രി തണുപ്പിന് നമ്മുടെ ആലപ്പുഴയിലെ ചൂടിലേക്ക് വന്നപ്പോൾ ഇത് പകുതിയും അലുത്തുപോയിട്ടുണ്ട്. അപ്പം സംഭവം ഇനി ഞാൻ മേടിച്ചത് എൻ്റെ അപ്പന് കുറച്ച് സമ്മാനങ്ങളാണ്. കാരണം അച്ചാച്ചി ഒരു നല്ല സ്റ്റാമ്പ് കളക്ടറും പോസ്റ്റ് കാർഡ് കളക്ടറൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തടി കൊണ്ടുണ്ടാക്കിയ ഒരു പോസ്റ്റ് കാർഡ് കാണുന്നത്. നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതി ഇത് പോസ്റ്റ് ചെയ്യാം, ആ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് വരും. അപ്പോൾ ഇത് വാങ്ങാൻ തന്നെ 5 സ്വിസ് ഫ്രാങ്ക് ചിലവായി. ഒരു സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ 82 രൂപയാണ്. അപ്പോൾ അത് അവിടുന്ന് അയക്കാൻ നിന്നില്ല, രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പന് വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഞാൻ അവിടുത്തെ ഒരു അച്ചാച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പോസ്റ്റ് കാർഡിൽ. ഇതിന് ക്യാൻസലേഷൻ എന്ന് പറയുക, നമ്മൾ ഏത് സ്ഥലത്തുനിന്നാണ് അയക്കുന്നത് ആ പോസ്റ്റ് ഓഫീസിൽ പതിപ്പിക്കുന്ന സീലിനാണ് ക്യാൻസലേഷൻ എന്ന് പറയുക. അപ്പോൾ ഹെൽവേഷ്യ എന്നാണ് സ്വിറ്റ്സർലൻഡിൻ്റെ സ്റ്റാമ്പുകളൊക്കെ അറിയപ്പെടുന്നത്, സ്വിറ്റ്സർലൻഡ് എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹരമായിട്ടുള്ള പക്ഷികളെക്കുറിച്ചുള്ള ഒരു സ്റ്റാമ്പാണ് ക്രോസ്. സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഇതിനും 5 ഫ്രാങ്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ക്യാൻസലേഷൻ, അവിടുത്തെ ഒരു മോണുമെൻ്റ് ക്യാൻസലേഷൻ കൂടിയുള്ള 1979 ക്യാൻസൽ ചെയ്ത ഒരു പോസ്റ്റ് കാർഡാണ് അപ്പന് വേണ്ടി മേടിച്ചേക്കുന്നത്. അപ്പനെ സന്തോഷമായി കാണും. ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതൊരു കെയ്ലർ. കെയ്ലർ എന്താണെന്ന് വെച്ചാൽ അത് രസകരമായൊരു കഥയാണ്. കെയ്ലർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. അപ്പോൾ കെയ്ലർ ആരായിരുന്നു, നെസ്ലെ ആരായിരുന്നു? നെസ്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചോക്ലേറ്റ് കമ്പനിയാണ് അല്ലേ. പക്ഷേ നെസ്ലെയും കെയ്ലറും രണ്ട് വ്യക്തികളുടെ പേരാണ്. നെസ്ലെ എന്ന മനുഷ്യൻ ബേബി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് ലോകത്തേക്ക് നെസ്ലെ എന്ന ബ്രാൻഡിനെ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ 2nd World War ശേഷം സ്വിറ്റ്സർലൻഡ് ഒരു ക്രൈസിസിലേക്ക് പോയി. ആ ക്രൈസിസിൻ്റെ സമയത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു കെയ്ലർ. കെയ്ലർ എന്ന് പറഞ്ഞ ആളാണ് തുടങ്ങി വെച്ചത്. അപ്പം മീസൻ കെയ്ലർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കെയ്ലർ അവിടുത്തെ മനോഹരമായിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത സ്വിറ്റ്സർലൻഡിൻ്റെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റ് ആണ് ഈ കെയ്ലർ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ലോകമഹായുദ്ധത്തിന് ശേഷം ക്രൈസിസിലേക്ക് പോയപ്പോൾ കെയ്ലർ തൻ്റെ ഫാക്ടറി അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് നേരം കെയ്ലർ നെസ്ലേനെ വിളിക്കുകയാണ്. സി എൻ്റെ ക്രൈസിസ് നിങ്ങളത് മനസ്സിലാക്കണം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നെസ്ലെ പറഞ്ഞു, ഓക്കെ ഞാൻ നിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചോക്ലേറ്റുകൾ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ കെയ്ലർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കെയ്ലർ എന്ന സ്ഥാപനം നിന്നുപോയില്ല. പക്ഷേ അവിടെ വിജയിച്ചത് നെസ്ലെ ആയിരുന്നു. കാരണം നെസ്ലെ അന്ന് വിജയിച്ച ഒരു ബ്രാൻഡായിരുന്നു, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിരുന്നു. പക്ഷേ കെയ്ലറിന് അന്ന് സ്വിറ്റ്സർലൻഡിൽ മാത്രമേ അറിയത്തുള്ളായിരുന്നു. അങ്ങനെ കെയ്സിൽ ആ ചോക്ലേറ്റിൻ്റെ രസക്കൂട്ടുകളൊക്കെ നെസ്ലേക്ക് പറഞ്ഞു കൊടുത്തു. അവർ രണ്ടുപേരും ചേർന്ന് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കി. പക്ഷേ കെയ്ലറിന് ഒരു അബദ്ധം പറ്റി. കെയ്ലർ എന്നുള്ള പേരിൽ പുറത്തേക്ക് ബ്രാൻഡ് ചെയ്യാൻ കെയ്ലറിന് പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും സ്വിറ്റ്സർലൻഡിൽ മാത്രം വിൽക്കപ്പെടുന്ന ഒരു ചോക്ലേറ്റാണ് കെയ്ലർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ, സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കെയ്ലറിൻ്റെ ഫാക്ടറി കാണാം. അവിടെ നമുക്ക് അവിടെ പഴയ എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങിയെന്നുള്ള ചരിത്രം കാണാൻ പറ്റും. മനോഹരമായിട്ടുള്ള മ്യൂസിയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നെസ്ലെയുടെ ഒരു ചിത്രം വളരെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്വിറ്റ്സർലൻഡിൽ വെളിയിലെല്ലാം സ്വിറ്റ്സർ ചോക്ലേറ്റും നെസ്ലെ എന്നുള്ള പേരിലാണ് നെസ്ലെ ബ്രാൻഡ് ചെയ്യുന്നത്. പക്ഷെ സ്വിറ്റ്സർലൻഡിനകത്ത് കെയ്ലർ എന്ന് പറഞ്ഞ പേര്. ഇനി സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റിൻ്റെ മറ്റൊരു രഹസ്യം കൂടി പറയാം, കാരണം ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇത് യു ഫ്രോം മൗണ്ടൻ ഞങ്ങൾക്ക് തന്ന ചോക്ലേറ്റാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2320 മീറ്റർ മുകളിലുള്ള ഒരു കുഞ്ഞ് ചോക്ലേറ്റ് കമ്പനിയിൽ ഉണ്ടാക്കിയ ചോക്ലേറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. കണ്ട ഹോം മെയ്ഡ് ഓൺ 2320 മീറ്റേഴ്സ് എബോവ് സീ ലെവൽ നിയോജിക്കുന്നത്. അപ്പോൾ യുംഗ്രോ യുംഫ്രോ, ഇപ്പോൾ ജേ വെച്ചാണ് പല ആൾക്കാർ ജുംഫ്രോ ജുംഫ്രോ എന്ന് പറയും. പക്ഷേ ശരിക്കും ജേ ഉച്ചരിക്കത്തില്ല, യുംഫ്രോ എന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. ഈ മനോഹരമായിട്ടുള്ള ട്രെയിൻ കാഴ്ചകളൊക്കെ ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് കാണാം. മഞ്ഞുപാളികളെ കീറിമുറിച്ച് മുന്നേറുന്ന ആ ട്രെയിനിൻ്റെ പടമൊക്കെ കൊടുക്കുന്നത് ഇതാണ് ശരിക്കും യുംഫ്രോയുടെ ഹൈലൈറ്റഡ് പടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ചോക്ലേറ്റാണ്. ഇതെല്ലാം ശരിക്കും പതുക്കെ പതുക്കെ അലു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറേ ചോക്ലേറ്റ് കാണിച്ച് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നില്ല. ഇതെല്ലാം അവിടുത്തെ ഒരു മോണുമെൻറ്റ് സുവനീർ ചോക്ലേറ്റാണ്. പക്ഷേ ഞാനൊരു ചോക്ലേറ്റിനെ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇത് റോച്ചമ്മയ്ക്ക് വേണ്ടി അവിടുന്ന് ഞാൻ വാങ്ങിയ ഒരു ചെറിയ കുഞ്ഞ് ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിലൊരു പ്രത്യേകതയുണ്ട്. ഇത് കുറച്ചൊക്കെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല കുട്ടി മുഖങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റിന് സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റിന് എന്താ പ്രത്യേകത, പ്രത്യേകിച്ച് കൈലർ ചോക്ലേറ്റിന് എന്താ പ്രത്യേകതയെന്നും കൂടെ നമുക്ക് പറയാം. ഈ കൈലർ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത, എല്ലാ ചോക്ലേറ്റ് കമ്പനികളും
മിൽക്ക് പൗഡറിൽ നിന്നാണ്, പാൽ പൊടിയിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കെയ്ലർ എന്ന കമ്പനി ഇപ്പോഴും പരമ്പരാഗതമായി തന്നെ പാലിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പാൽ പൊടിയിൽ നിന്നുണ്ടാക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ കെയ്ലർ പാലിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സമ്മാനം നമ്മൾ കുറേ കിട്ടിയത്. കുറച്ചധികം സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കൊടുത്തു. ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു കുഞ്ഞ് സ്മാർട്ട് വാച്ച് വാങ്ങി ഈ ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന മിഥുന് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങപ്പെടില്ല, ഭയങ്കര എക്സ്പെൻസീവാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ടിസോടെ വാച്ച് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതിനേക്കാളും വില കൂടുതലാണ് ആ സ്വന്തം സ്ഥലമായി, ടിസോട്ടിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിൽ. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. സൗജന്യമായി കിട്ടിയ വാച്ച് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം സായുജ്യം അണിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇനി എനിക്ക് വേറൊരു സാധനം കിട്ടി, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇത് സ്വിറ്റ്സർലൻഡ് നമുക്കറിയാം എന്താ പറയുക, ഇതിങ്ങനെ ആടും. സ്വിറ്റ്സർലൻഡ് വൈൻ ഏറ്റവും പ്രശസ്തമാണ്. യുനെസ്കോയുടെ പൈതൃകൾ പട്ടികപ്പെട്ട വൈനി ആട്, അതായത് മുന്തിരിത്തോട്ടം സ്വിറ്റ്സർലൻഡിലാണ് ഉള്ളത്. ഇപ്പം നമ്മളെല്ലാം പലപ്പോഴും നിങ്ങളിൽ പല ആൾക്കാരും മുന്തിരിത്തോട്ടങ്ങളൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ പൊക്കം കാണുമായിരിക്കും ഒരു മുന്തിരി തോപ്പിൻ്റെ പന്തലിൻ്റെ പൊക്കം, പക്ഷേ അവിടെ എല്ലാം മൂന്നടി പൊക്കം മാത്രമേ ഉള്ളൂ. അവർ കുനിഞ്ഞു നിന്നിട്ടാണ് മുന്തിരികൾ പറിക്കുന്നത്. അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ മുന്തിരിയുടെ ചെടി തളർത്ത് വരുന്നുള്ളൂ. നല്ല വേനലാകുമ്പോൾ മാത്രമേ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇത് പൂത്തു തുടങ്ങുന്നത്. പിന്നീടാണ് ഇതിൻ്റെ ഫലമെടുപ്പ് നടക്കുന്നത്, വിളവെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് വൈനും വളരെ പ്രശസ്തമാണ്. ഏതാണ്ട് 90% വെളുത്ത മുന്തിരിയാണ്, വെള്ള മുന്തിരിയാണ് സ്വിറ്റ്സർലൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് വൈനാണ് അവരുണ്ടാക്കുന്നത്. വളരെ റെയറായിട്ട് ഒരു 10% മാത്രമേ റെഡ് വൈൻ അവർ കുടിക്കാറുള്ളൂ, ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലൻഡിലെ സമ്മാനങ്ങൾ. ഇഷ്ടംപോലെ ആൾക്കാർ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന ഈ കാലത്ത് നമ്മുടെ കുഞ്ഞു സമ്മാനങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അല്ലാതെ ഞാൻ ഇത്രയും കിട്ടി, എനിക്ക് ഇത്രയും കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. നിങ്ങളും ഒന്നറിയണം സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് അയ്പ് വള്ളിക്കാടൻ സ്വന്തമാക്കിയ സമ്മാനങ്ങൾ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും പോകണം. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ പുതിയ വീടുകൾക്ക് വേണ്ടി കാത്തിരിക്കുക, ഉറപ്പായിട്ടും നല്ല വീടുകൾ ഉണ്ടാവും. നിങ്ങളും നമുക്ക് നമ്മൾ ചില സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല. ഇതും എനിക്കൊരു കിട്ടിയ സൗജന്യ യാത്രയാണ്, ഒരു ക്ഷണം കിട്ടിയുകൊണ്ട് പോയതാണ്. അപ്പോൾ ഒരു അവസരം കിട്ടിയ അവസരം നന്നായിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സമ്മാനങ്ങൾ എപ്പോഴും നല്ലതാണ്, മധുരം എപ്പോഴും നല്ലതാണ്. അത്തരം പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക, അല്ലാതെ എനിക്കെന്ത് കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി അല്ല ഈ വീഡിയോ. പക്ഷേ ആ സന്തോഷം നിങ്ങളോട് പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ഫ്രം സ്വിറ്റ്സർലൻഡ്. താങ്ക് യു സോ മച്ച്. Thank you.